നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുദ്ധത്തിന്റെ പല സന്ദർഭങ്ങളും യോഗ്യാലന്റുമായി നതന്യാഹു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു തുടർന്ന് ഗ്യാലറിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ നെതന്യാഹു പ്രതിരോധ മന്ത്രി യോഗ്യാലിനെ പുറത്താക്കുകയും ചെയ്തു ഇപ്പോൾ ഈ വിഷയത്തിൽ ഇസ്രയേലിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടവച്ചിരിക്കുകയാണ് ഗവൺമെന്റിനും നതന്യാഹുവിനുമെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രകടനക്കാർ ഞങ്ങൾ മികച്ച നേതാക്കളെ അർഹിക്കുന്നു ആരെയും ഉപേക്ഷിക്കരുത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ ബോർഡുകൾ ഉയർത്തി ാസി തടവിലാക്കപ്പെട്ട ബന്ധികളുടെ മോചനത്തിന് മുൻഗണന നൽകണമെന്ന് പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടു പ്രതിഷേധക്കാരിൽ ഒരാൾ നദന്യാഹുവിന്റെ മുഖം മൂടി ധരിച്ച് കൈവിലങ്ങുമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് ബന്ധികളെ സൂചിപ്പിക്കുന്ന ടീഷർട്ട് ധരിച്ച പ്രതിഷേധക്കാർ അവരെ എത്രയും പെട്ടെന്ന് വീട്ടിൽ ആവശ്യപ്പെട്ടു നിങ്ങൾ രാജ്യദ്രോഹികളാണ് നിങ്ങളാണ് കുറ്റവാളി ഒക്ടോബർ ഏഴിൽ ആക്രമണം തടയുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടുവെന്ന് അവർ ചൂണ്ടിക്കാട്ടി യോഗ് ഗാലന്റ് ഇസ്രയേൽ മന്ത്രിസഭയിലെ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നുവെന്ന് അധ്യാപകനായ സാമുൽ മില്ലർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നമ്മുടെ സമാധാനം പലസ്തീനികളുടെ സമാധാനം ഈ മേഖലയിലെ എല്ലാവരുടെയും സമാധാനം എന്നിവ സംരക്ഷിക്കാൻ നെതന്യാഹു ഒന്നും ചെയ്യുന്നില്ല എന്നാണ് മില്ലർ വ്യക്തമാക്കിയത് ഗാസയിൽ ഇപ്പോഴും ബന്ദികളെ മോചിപ്പിക്കാൻ നത്ന്യാഹുന് സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി പ്രചാരണം നടത്തുന്ന ഒരു ഇസ്രയേലി ഗ്രൂപ്പും ഗ്യാലറിനെ പുറത്താക്കിയതിൽ പിരിച്ചുവിട്ടതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിന് മുൻഗണന നൽകുന്നതിന്സിനോട് ആവശ്യപ്പെടുകയും ചെയ്തു തെരുവ് കീഴടക്കിയ പ്രതിഷേധക്കാർ നദന്യാഹു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു ചില പ്രതിഷേധക്കാർ ഐലോൺ ഹൈവേയിൽ തീയിടുകയും ഇരുദിശകളിലുമുള്ള ഗതാഗതം തടയുകയും ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബറിലെ ആക്രമണത്തിൽ ഹമാസ് ബന്ദികളാക്കിയ ആളുകളുടെ കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘം ഗാലൻഡിനെ പുറത്താക്കിയ നടപടി അപലപിക്കുകയായിരുന്നു ഗാലൻഡറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ് പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിക്കൊണ്ട് നദന്യാഹു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് നതന്യാഹു ഗാലൻഡറിന്റെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെ പേരിൽ പുറത്താക്കുകയായിരുന്നു സൈനിക നടപടി കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാവില്ലെന്നും നയതന്ത്ര നടപടി കൂടി സ്വീകരിച്ചാലേ ബന്ദികളെ മോചിപ്പിക്കാനാവുകയുള്ളൂ ഇതിന് വില തടിയാവുന്ന നടപടിയിൽ നിന്ന് നെതന്യാഹു പിന്മാറണമെന്നും ഗാലൻഡ് പറഞ്ഞിരുന്നു ഇതുകൂടാതെ ബന്ദികളുടെ ബന്ധുക്കളുമായി യോഗ ഗാലണ്ടർ നിരന്തരമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒറ്റ വേണ്ടെന്ന നിലപാടായിരുന്നു നദന്യാഹുവിന്റേത് ഇതാണ് യോഗനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചത് പകരം നെതന്യാഹുവിന്റെ വിശ്വസ്തനും വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായ ഇസ്രയേൽ കാണാണ് ചുമതല വകുപ്പില്ലാത്ത മന്ത്രി എന്ന ഗിദിയോൻ സർ വിദേശകാര്യ മന്ത്രി ചുമതല ഏറ്റെടുക്കും ബന്ധുക്കളെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന തന്റെ വിശ്വാസം ഉൾപ്പെടെ മൂന്ന് വിഷയങ്ങളെ അഭിപ്രായ വ്യത്യാസമാണ് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമെന്ന് ഗാലന്റ് വിശദമാക്കി ഇസ്രയേലിന്റെ സുരക്ഷയാണ് അന്നും ഇന്നും തന്റെ ജീവിത ലക്ഷമെന്ന് ഗാലന്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നുണ്ട് നിതന്യാഹോന മുന്നറിയിപ്പുമായി യോ ഗാലന്റ് അയച്ച കത്തും പുറത്തു വന്നിരുന്നു ഇസ്രയേലിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് വ്യക്തമായ ദിശയില്ലെന്നും ലക്ഷങ്ങൾ പുതുക്കി നിശ്ചയിക്കണമെന്നും രഹസ്യ കത്തിൽ പറയുന്നു ചാനൽ വൺ ത്രീ പുറത്തുവിട്ട കത്തിലെ വിവരങ്ങൾ വലിയ വാർത്താ പ്രാധാന്യമാണ് ലഭിച്ചത് ഇറാനിൽ വ്യോമാക്രമണം നടത്തുന്ന ഒരു മണിക്കൂറുകൾക്ക് മുമ്പാണ്ഹുനും സുരക്ഷാ മന്ത്രിക്കും ഗാലൻ രഹസ്യ കത്തയച്ചത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ കത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഇസ്രയേലിനുള്ള ഭീഷണികൾ വർദ്ധിക്കുകയാണ് യുദ്ധലക്ഷ്യങ്ങൾക്ക് വേഗമില്ല ഇത് മന്ത്രിസഭാ തീരുമാനങ്ങൾ പാളുന്നിലയ്ക്ക് കാരണമാകുമെന്ന് ഗാലന്റ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു യുദ്ധത്തിൽ വ്യക്തമായ തീരുമാനങ്ങളും പുതുക്കിയ ലക്ഷ്യങ്ങളും നിർണയിക്കാതെ മുന്നോട്ട് പോകുന്നത് സൈനിക നടപടിയെയും മന്ത്രിസഭാ തീരുമാനങ്ങളെയും ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാനുമായി മൂർച്ഛിക്കുന്ന സംഘർഷാവസ്ഥ ബഹുതലങ്ങളിൽ നിന്നുള്ള യുദ്ധ പുനഃപരിശോധന ആവശ്യപ്പെടുന്നുണ്ടെന്നും ഗാലൻറ് സൂചിപ്പിച്ചു ഓരോ യുദ്ധമുന്നണിയിലും വ്യത്യസ്ത യുദ്ധ തന്ത്രങ്ങളാണ് സ്വീകരിക്കുന്നതെന്നും ഗാലന്റ് പറയുന്നു ഗാസിൻ ഭീഷണികളില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ഭീകരവാദികളെ വളർച്ച നിർത്തലാക്കുകയും വേണമെന്ന കത്തിലുണ്ട് എല്ലാ ബെന്റുകളുടെയും മടക്കം സുരക്ഷിതമാക്കണം ഹവാസിന് ബദലായി ഒരു സിവിലിയൻ സർക്കാർ മാതൃക വളർത്തിക്കൊണ്ട് വരണമെന്ന് ഗാലൻഡ് നിർദ്ദേശിച്ചു ലെവനാൻ അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കി ജനത്തെ താമസസ്ഥലങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരണം ഇറാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ശക്തമായ പ്രതിരോധം തുടരണം വെസ്റ്റ് ബാങ്കിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെ അക്രമ സാധ്യതകൾ അടിച്ചമർത്തണമെന്ന് ഗാലന്റ് കത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത